എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മളൊരു വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വളരെ ഗൗരവമായ കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നത്തേത് നമുക്കൊരു സത്സംഗം എന്ന നിലയേക്കാൾ ഒരു പഠനം എന്ന നിലയിൽ ഉപയോഗിക്കാൻ പറ്റും. വലിയ വലിയ ജീവിത വിജയം നേടിയവർ എന്നും നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവരുടെ അച്ചടക്കം, പരാജയങ്ങൾ, ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിൽ അവരുടെ കണ്ണുകളിൽ കാണുന്ന നിശ്ചയദാർഢ്യം, അവരുടെ ശ്രദ്ധ, അവർ പ്രാധാന്യം നൽകുന്നവരുടെ ആഴം, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുടെ ആഴം എന്നിവയെല്ലാം നാം അറിയാതെ നമ്മൾ ശ്രദ്ധിച്ചു പോകും. അവർ നേടിയതുപോലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശീലങ്ങളെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. എങ്ങനെ ജീവിതത്തിൽ വൻ വിജയം നേടാം? ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നാം ചില ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതികളിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകേണ്ടതുണ്ട്. വിജയത്തിനുള്ള പാചക ചേരുവകൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ ജീവിതത്തിൽ ഔന്നത്യം പ്രാപിച്ച വ്യക്തികളുടെ രീതികൾ നാം സ്വജീവിതത്തിൽ പകർത്തുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ സ്വാമി ദയാനന്ദൻ നൽകിയ സന്ദേശങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സ്വാമി വിവേകാനന്ദൻ നൽകിയ സന്ദേശങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ നമുക്ക് മാതൃകാ പുരുഷന്മാരായി അനേകം വ്യക്തികൾ ഉണ്ടാകും. നമുക്കവരെ മെന്റേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ പ്രാചീന ഭാരതത്തിൽ ഗുരുക്കന്മാരെന്നാണ് പറയുന്നത്. എന്താണ് വൻ വിജയത്തിനുള്ള മന്ത്രം? നമുക്കതൊന്ന് പഠിക്കാം. വിജയം എന്നത് ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോരുത്തരും വിജയത്തെ നിർവചിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ് താനും. എന്നാൽ നമ്മുടെ വിജയ നിർവചനം എന്തുമാകട്ടെ, ചില വിശ്വസനീയമായ ശീലങ്ങളുണ്ട് എല്ലാവരിലും. ഈ വിജയത്തിലെല്ലാം വിശ്വസനീയമായ ചില ശീലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നൊന്ന് പഠിച്ചു നോക്കാം. നമ്മുടെ പ്രാചീന ഋഷിമാർ വിഭാവനം ചെയ്ത ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കിയാൽ ഈ മഹത്തായ വഴികൾ നമുക്ക് മുൻപിൽ പതുക്കെ പതുക്കെ തുറന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ ഈ വഴികളിൽ 7 വഴികളാണ് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടത്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ജീവിതം ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതാണ്. നമുക്കൊരു ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. ജീവിതത്തിന് ലക്ഷ്യമില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ആരായിത്തീരാനാണ് ആഗ്രഹം? നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കും അല്ലേ, എന്താ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് എന്തായിത്തീരാനാണ്? നിങ്ങൾക്ക് ഡോക്ടറാവാൻ ആഗ്രഹമുണ്ട്, ചിലരൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് പൈലറ്റാവാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പല പല ആഗ്രഹങ്ങൾ. അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യുന്ന ആളാവണമെന്ന് ആഗ്രഹമുണ്ട്, ഡയറക്ടറാവണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹങ്ങൾ പലതാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളോടൊപ്പം ലക്ഷ്യം കൃത്യവുമായിരിക്കണം, എങ്കിലേ വിജയിക്കുള്ളൂ. കേവലം സ്വപ്നാടനം കൊണ്ട് ജീവിതം വിജയിക്കുമെന്ന് ഒരു വേദത്തിലും പറയുന്നില്ല. ലക്ഷ്യം നമ്മുടെ ജീവിതത്തിനൊരു ദിശ ഉണ്ടാക്കിത്തരുന്നു. ആ ലക്ഷ്യമില്ലെങ്കിൽ ആരുടെയോ ഭാവനയനുസരിച്ച് നിങ്ങളുടെ ജീവിതം മാറിപ്പോകും. മറ്റാരോ ഭാവന ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ഒരിക്കലും നിങ്ങളുടെ ശക്തി പുറത്തെടുക്കാൻ കഴിയാതെ ജനക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ വിസ്മരിക്കപ്പെടും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ആരുടെയോ ആശയങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ഒരു ജനക്കൂട്ടത്തിനിടയിൽ നമ്മൾ വിസ്മരിക്കപ്പെടുമെന്നതാണ് സത്യം. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനേകം ശക്തികളെ ഉണർത്താനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനക്കണ്ണിൽ സൃഷ്ടിക്കുന്ന ഏത് കാഴ്ചയെയും സാക്ഷാത്കരിക്കാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പക്ഷേ അതിന് കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു പദ്ധതി നിങ്ങൾക്ക് വേണമെന്നതാണ് പ്രധാനം. വേദത്തിലെ ഒരു മന്ത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് യഥാർത്ഥ ലക്ഷ്യത്തെ ഈ മന്ത്രത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഈ മന്ത്രം സ്വാധ്യായം ചെയ്യുക, പഠിക്കുക, ജപിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാവും. ഏതാണ് ആ മന്ത്രം? അസാധാരണമായ മന്ത്രമാണ് ഈ മന്ത്രം. ശ്രീശങ്കരാചാര്യ സ്വാമികളൊക്കെ എടുത്ത് ഉദ്ധരിച്ച മന്ത്രമാണ്. അദ്ദേഹം പറയുന്ന മന്ത്രം ഇതാണ്: ഓം അഗ്നേ നയ സുഭധാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യസ്മജൂരാണമേനോ ഭൂയിഷ്ടാന്തേ നമൗക്തിം വിധേമ.
ഇത് യജുർവേദത്തിലെ 40-ാം അധ്യായത്തിൽ 16-ാമതായി വരുന്ന മന്ത്രമാണ്. ഉപനിഷത്തിലും വരുന്നുണ്ട്, ഈശാവാസ്യ ഉപനിഷത്തിലും ഈ മന്ത്രം വരുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഈ മന്ത്രത്തെ ഒന്ന് പദം മുറിച്ച് പഠിച്ചു നോക്കാം. അഗ്നേ, എന്താ അർത്ഥം? അല്ലയോ പ്രകാശസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ, സമസ്ത ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നവനായ. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൈറ്റ് അടിച്ച് കാണിക്കുക എന്നൊരർത്ഥം മനസ്സിലാക്കരുത്. അത് ശരിയായ രീതിയിലുള്ള അർത്ഥമല്ല. പ്രകാശസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ദിവ്യമായ അനേകമനേകം ഗുണങ്ങളെയാണ് ഈശ്വരൻ പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നി എന്നുള്ള പേരുണ്ടായത്. മാത്രമല്ല, നമ്മളുടെ ഉള്ളിലൊരു അറിവുണ്ടായാൽ അത് നമുക്കൊരു പ്രകാശമാണല്ലേ. അപ്പോൾ നമ്മൾ പറയാറില്ലേ, അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പ്രകാശത്തിലേക്ക് കടക്കണം, അല്ലെങ്കിൽ നമുക്ക് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കടക്കണം എന്ന് ചേർത്ത് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഈ പ്രകാശസ്വരൂപനായ, ജ്ഞാനസ്വരൂപനായ, സമസ്ത ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നവനായ ഈശ്വര അസ്മാൻ ഞങ്ങളെ രായേ ഐശ്വര്യത്തിനായിട്ട്, രായേ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിനായിട്ട്, സുബധാ നയ നല്ല വഴിയിലൂടെ കൊണ്ടുപോയാലും നയിച്ചാലും, അവിടുന്ന് ഭഗവാനെ അവിടുന്ന് വിശ്വാനി വയുനാനി അല്ലേ, എല്ലാ അറിവിനെയും കർമ്മത്തെയും, അതാണ് മനസ്സിലാക്കേണ്ടത്. വിദ്വാൻ അറിയുന്നവനാകുന്നു, ഭഗവാൻ എല്ലാം അറിയാം. നല്ല വഴിയും കൊള്ളിലൂടെ ഭഗവാൻ കൊണ്ടുപോകുമ്പോൾ ആ ഭഗവാന് വിശ്വാനി വയുനാനി എല്ലാ അറിവിനെയും കർമ്മത്തെയും അറിയുന്നവനാണ്. അസ്മത് പിന്നെന്താണ്? ഞങ്ങളിൽ നിന്ന് ജുഹുരാണം ഏനഹ കുടിലരൂപത്തിലുള്ള പാപകർമ്മങ്ങളെ യുയോധി ദൂരെ അകറ്റിയാലും, ഈ കാരണത്താൽ തേ അങ്ങയുടെ ഭൂയിഷ്ടാം നമ ഉക്തിം ഏറെ അധികം നമസ്കാര വചനങ്ങൾ വിനയപൂർവം വിധേയമ ചെയ്തുകൊള്ളട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അതിമനോഹരമായ മന്ത്രമാണ്. അർത്ഥം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ഈ മന്ത്രത്തിൽ 5 പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, എന്താണ്? സർവ്വതിനെയും ഉൾക്കൊള്ളാനുള്ള ജ്ഞാനവും ഐശ്വര്യവും നമുക്ക് നേടേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ജ്ഞാനം, അറിവ് വേണം. 2, നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വേണം, എങ്കിലേ ജീവിക്കാൻ ഒക്കുള്ളൂ. അല്ലാതെ ഒന്നും വേണ്ടാതിരുന്നാലൊന്നും ജീവിക്കാൻ ഒക്കില്ല. ജീവിതത്തിൽ ധനം വേണം, ഐശ്വര്യം വേണം, അറിവ് വേണം, രണ്ടും വേണം. നമുക്ക് ഏതോ ഒന്നുണ്ടായാൽ പോരാ, ജ്ഞാനവും ഐശ്വര്യവും വേണം. ഇത് രണ്ടും ഉണ്ടാകണം എന്ന് ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനെന്താ വേണ്ടത്? 2 എഴുതിയെടുത്ത് പഠിച്ചോളൂ. അതിന് മംഗളകരമായ വഴികളിലൂടെ യാത്ര ചെയ്യണം. നമ്മളെ യാത്ര, നമ്മളെ ലക്ഷ്യം കൃത്യമാക്കി വെച്ചുകൊണ്ട് നല്ല പഥങ്ങളിലൂടെ, സുപഥ അല്ലേ, നല്ല വഴികളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കണം. നമ്മളെ വഴി നന്നായിരിക്കണം. 3 എന്താണ്? അതിന് നമുക്ക് ജ്ഞാനവും കർമ്മവും ഒത്തുചേരേണ്ടതുണ്ട്. നമുക്കതിന് കേവലം അറിവ് മാത്രം പോരാ, കേവലം കർമ്മം മാത്രവും പോരാ, രണ്ടിനെയും സമന്വയിപ്പിക്കേണ്ടതുണ്ട്. അതത് കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിന് മെറ്റ എന്ന് പേര് വന്നത്? അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് സൂം മീറ്റിംഗ്? എന്താണ് വാട്സപ്പ്? എന്താണ് ഫേസ്ബുക്ക്? എന്താണ് ഡാറ്റ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ജ്ഞാനമുണ്ടെങ്കിലേ കർമ്മം ശരിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. ജ്ഞാനം മാത്രം മതി, കർമ്മം വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ അതിനർത്ഥം രുചി മതി, സദ്യ വേണ്ട എന്നാണ്. ഇനി കർമ്മം മാത്രം മതി, എനിക്ക് ജ്ഞാനം വേണ്ട എന്ന് പറയുന്നവരോടോ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ട്. നിങ്ങൾക്ക് സദ്യ മതി, ഭക്ഷണം മതി, നിങ്ങൾക്ക് രുചി വേണ്ട എന്ന് പറയുന്നത് പോലെയാണിത്. ഇത് രണ്ടും നമുക്ക് സാധ്യമല്ല. അതിനാൽ 3 നമുക്ക് അറിവും കർമ്മവും ഒന്നു ചേർന്ന് പോകണം. ഇനി 4 എന്താണ്? നമ്മുടെ ഉള്ളിലെ കുടിലമായ പാപചിന്തകൾ ഉണ്ടാകരുത്. നമുക്കാരോടും മത്സരിക്കാനില്ല,
നമ്മൾ ആരോടും മത്സരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളോട് തന്നെ ശ്രദ്ധിച്ച് പ്രവർത്തിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞാൽ മതി കേട്ടോ. എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒരാളെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവരിങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെ ചെയ്യുന്നു, എന്തെങ്കിലും ആരെങ്കിലും ചെയ്തോട്ടെ, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ആരും കൊണ്ടുപോവില്ല എന്ന് ആദ്യം അറിയാം. നമ്മുടെ ഉള്ളിലുള്ള ശക്തി ആർക്കെങ്കിലും എടുത്തുകൊണ്ടുപോകാൻ സാധിക്കുമോ? അതാർക്കും എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കുടിലമായ പാപചിന്തകൾ ഉണ്ടാകരുത്. ഇനി അഞ്ചാമത്തെ എന്താണ്? വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നാം കണ്ടെത്തി തുടങ്ങും എന്നാണ് ഈ വേദമന്ത്രത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീവിതത്തിന് ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാകണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതിനുള്ള സമയം ഇപ്പം സമാഗതമായിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യവും ഉദ്ദേശവും ഉണ്ടാക്കാനുള്ള സമയമാണിത് എന്നാണ് എനിക്ക് ഈ പ്രഭാഷണത്തിലൂടെ, ഈ വേദവചനാമൃതത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, നിങ്ങളിതാ ഇനിയും കാത്തിരിക്കാതിരിക്കൂ. എന്തിനാരെ കാത്തിരിക്കുകയാണ്? നല്ല ലക്ഷ്യം വയ്ക്കൂ, നല്ല ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കൂ. ഇതാ ഈ വേദമന്ത്രം പഠിച്ച് അർത്ഥമറിഞ്ഞ് ജപിച്ചു തുടങ്ങും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. അതിനെന്താണ് വേണ്ടത്? നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വിശദീകരിക്കാനുള്ള ജ്ഞാനം അഥവാ അറിവ് നമുക്ക് വേണം കേട്ടോ. ഈ അറിവില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വവശങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയോടുകൂടി വേണം ലക്ഷ്യം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം, ഒരാൾ ചോദിക്കുകയാണ് എന്ത് നേടാൻ പറ്റും, പ്രധാനമന്ത്രി ആവാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ, നമ്മളെ പ്രായം, നമ്മളതിനോടുള്ള പ്രവർത്തന രീതി, അതിനുവേണ്ട സംഭാരങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാഴ്ചപ്പാടനുസരിച്ചാണ് ലക്ഷ്യമുണ്ടാകുന്നത്. അല്ലാതെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ലക്ഷ്യവും സാധിക്കാൻ പറ്റും, അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. അത്തരത്തിലൊരു മണ്ടത്തരവും വൈദിക ഋഷിമാർ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നു ഞാനും കരുതുന്നില്ല. എൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ആരെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്യം വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല, നിങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾ. വളരെ ശ്രദ്ധിക്കുക. എന്താ ഞാൻ പറഞ്ഞത്? മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പല പ്രതീക്ഷകളും വെച്ച് പുലർത്തും. അതിനനുസരിച്ച് നിങ്ങൾ ആടിത്തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ആട്ടം നിർത്താനാവില്ല. നിങ്ങൾ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിന് വേണ്ടിയുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് ഒന്നാമത്തെ ഉന്നത വിജയം കൈവരിക്കാനുള്ള പ്രധാനപ്പെട്ട തത്വം. ഇത് ഒരു വേദമന്ത്രത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ജീവിത വിജയം കൈവരിക്കേണ്ട ലക്ഷ്യമുള്ളവർ ചെയ്യേണ്ട കാര്യം, വേദത്തിൽ പറയുന്ന കാര്യം അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന കാര്യം, രണ്ടാമത്തേത്, ജീവിതത്തിൽ വിജയം കൈവരിച്ചവരെല്ലാവരും പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. കാരണം ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട, വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേദങ്ങളിൽ പ്രഭാതത്തിന് ഉഷസ് എന്നാണ് പറയുക. നിങ്ങൾ സിനിമാ പാട്ടിലൊക്കെ ഉഷസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഉഷസ്സിന് ജീവിതത്തിൽ വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് പ്രാചീന ഋഷിമാർ കണ്ടിരുന്നത്. നേരത്തെ എഴുന്നേൽക്കുക, പ്രഭാതത്തിൽ എഴുന്നേൽക്കുക. ഇന്നിപ്പോൾ പല ആളുകളും പറയുന്നുണ്ട്, പല സ്റ്റഡികളിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ ഉഷസ്സിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പറയുന്ന അനേകം മന്ത്രങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്ന് രണ്ട് മൂന്ന് മന്ത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്ന്, അമാസതേ വഹസി ഭൂരിവാമം എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. ഇത് ഋഗ്വേദത്തിൽ ഒന്നാം മണ്ഡലത്തിൽ 124-ാമത്തെ സൂക്തത്തിൽ 12-ാമതായി വരുന്ന മന്ത്രമാണ്. എന്താ അതിനർത്ഥം? ഗൃഹകാര്യങ്ങൾ, നമ്മുടെ വീട്ടിൻ്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഉഷസ് അഥവാ പ്രഭാതം ധാരാളം ധനം നൽകുന്നു. നോക്കൂ, ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ഉഷസ് ധാരാളം ധനം നൽകും എന്ന് പറഞ്ഞാൽ എന്താ, പ്രഭാതം രാവിലെ തന്നെ ഒരു കൊട്ടയിൽ കുറേ ധനവുമായിട്ട് വരുമെന്നാണോ? അല്ല, മറിച്ച് എന്താണ്, പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ധാരാളം സമയം കിട്ടും.
അവരുടെ ജീവിത ചുറ്റുപാട് വൃത്തിയുള്ളതായിരിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ പരിപൂർത്തീകരിക്കാനുള്ള സമയം അവർക്ക് കിട്ടും. അതാണ് ഒരു പ്രധാന കാര്യം. ഇനി ഋഗ്വേദത്തിൽ തന്നെ 1-ാം മണ്ഡലത്തിൽ 113-ാമത്തെ സൂക്തത്തിൽ 6-ാമതായിട്ട് ഉഷസ്സിനെക്കുറിച്ച് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ക്ഷത്രായത്വം ശ്രവസേ ത്വം മഹീയ ഇഷ്ടയേ എന്നാണ് മന്ത്രം. ഈ മന്ത്രം പറയുന്ന എന്താണ്? ഉഷസ് മനുഷ്യനെ പുരുഷാർത്ഥം, അന്നം, യജ്ഞം എന്നിവയ്ക്കായി പ്രേരിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണിത്. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ നമുക്ക് അത് മനുഷ്യന് പുരുഷാർത്ഥങ്ങൾ നേടുന്നതിന് വേണ്ടി, പുരുഷാർത്ഥം നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമാർത്ഥ കാമ മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 ഉണ്ടാവുക. ഈ പുരുഷാർത്ഥം നമുക്ക് സാധ്യമാണ്. അത് നമുക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നവർക്കാണ് ഈ പ്രേരണ കിട്ടുന്നത്. ആ ഉഷസ് മനുഷ്യനെ പുരുഷാർത്ഥം, പിന്നെന്തൊക്കെയാണ് പറയുന്നത്, അന്നം, യജ്ഞം എന്നിവയ്ക്കായി പ്രേരിപ്പിക്കുന്നു. അതായത് രാവിലെ അന്നം, ഭക്ഷണത്തിനുള്ള സാധ്യത ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ മനസ്സിൽ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാവുന്നു. യജ്ഞം ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവുന്നു. അങ്ങനെ പ്രഭാതം നമ്മളെ കൂടുതൽ കൂടുതൽ എന്താക്കും, പ്രേരണയ്ക്കായി, നമുക്ക് പലതരത്തിലുള്ള പ്രേരണകൾ നമുക്ക് നൽകുന്നു. ഇനി 3-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും ഋഗ്വേദത്തിൽ തന്നെയാണ്, 4-ാം മണ്ഡലത്തിൽ 51-ാമത്തെ സൂക്തത്തിൽ 1-ാമത്തെ മന്ത്രമാണ്. എന്താണ്? ഗാതും കൃണുവൻ ഉഷസോജനായ. ഉഷസ് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർക്ക് മാർഗം കാട്ടിക്കൊടുക്കുന്നു. മാർഗം, ലക്ഷ്യം കാട്ടിക്കൊടുക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നവർക്ക്. ഓക്കെ, ഈ 3 മന്ത്രങ്ങളിൽ ഉഷസ്സിൻ്റെ പ്രാധാന്യം, രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുകയാണ്. ജീവിതത്തിൽ വൻ നേട്ടം കൈവരിച്ചവരെല്ലാം രാവിലെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരാണ്. കാരണം അവരുടെ ആരോഗ്യം, അവരുടെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സമയം, ഇതെല്ലാം കൂടുതലായിരിക്കും. മാത്രമല്ല, അവർക്കെല്ലാം കൃത്യമായ പ്രഭാത പദ്ധതികളും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ നിശ്ചിതമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നമുക്കും കൃത്യമായ ചില പ്രഭാത കർത്തവ്യങ്ങൾ ആവശ്യമുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം ഇന്നത്തെ ഈ സത്സംഗത്തിൽ. ഇതിനെ പഞ്ചമഹായജ്ഞങ്ങൾ എന്നാണ് പ്രാചീന ഭാരതത്തിൽ വിളിച്ചിരുന്നത്. ജീവിതത്തിൽ വൻ വിജയം കൈവരിച്ചവർ പ്രഭാതത്തെ തലേ ദിവസം രാത്രി തന്നെ കൃത്യമായി രൂപപ്പെടുത്തി വെക്കും. ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അവർ രാവിലെ എഴുന്നേൽക്കുക. തലേ ദിവസം തന്നെ അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് രാവിലെ ദൃഢനിശ്ചയത്തോടു കൂടി എഴുന്നേൽക്കുന്നു. തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അരികിലെത്താനുള്ള ഒരു മഹത്തമായ ഒരു സുദിനമായിട്ട് അവർ ഓരോ ദിവസത്തെയും കാണുകയാണ്. ഓരോ ദിവസം ഇന്ന് പ്രഭാതമാവുമ്പോൾ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമാജത്തിന് വേണ്ടി, ഈ ഓരോ വ്യക്തികൾക്കും വേണ്ടി എനിക്ക് എന്നെക്കൊണ്ട് എന്ത് സഹായം ചെയ്യാൻ പറ്റും എന്ന് കരുതിയാണ് അവർ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും കാണാറുണ്ടോ? അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഉടനെ തുടങ്ങണം. അതിനനുസരിച്ച് കൃത്യമായ ദൈനംദിന പദ്ധതികൾ തയ്യാറാക്കാറുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം എൻ്റെ. നിങ്ങളങ്ങനെ നിങ്ങളുടെ ദൈനംദിന പദ്ധതികൾ, ജീവിതത്തിൻ്റെ പ്ലാൻസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഭാരതത്തിലെ പ്രാചീന വ്യക്തിത്വ നിർമ്മാണ കലയായ ബ്രഹ്മയജ്ഞം കൃത്യമായ ഒരു ജീവിത പദ്ധതിയാണെന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഇതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെയാണ് ബ്രഹ്മയജ്ഞവും ചെയ്യേണ്ടത്. ബ്രഹ്മയജ്ഞം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് ഡീക്ലട്ടേഡ് ആവും. നമ്മുടെ മനസ്സിന് ഒരു ഷാർപ്പ്നെസ്, ഒരു മൂർച്ച കൈവരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് ബ്രഹ്മയജ്ഞം അറിയില്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങണം. ഞാനിത് പഠിപ്പിക്കുന്നുണ്ട്, ഞാനിത് എത്രയോ പേരെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാത ഭക്ഷണവും നല്ല ഊർജം നമുക്ക് നൽകുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും വാരി വലിച്ച് കഴിക്കുന്നതിലല്ല നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതെന്ന് അർത്ഥം. അതിനാൽ ജീവിതത്തിന് വ്യക്തമായ ഉദ്ദേശ്യമുണ്ടാകണമെങ്കിൽ കൃത്യമായ പ്രഭാത പദ്ധതികൾ നമുക്ക് ആവശ്യമാണ് എന്ന് വേദം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? വീഴ്ചകളെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ
ധാരാളം വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ ഒക്കെ ജീവിതത്തിൽ അനേകം അനേകം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. വീഴ്ചകൾ അനവധിയാണ്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം അനേകം പരാജയങ്ങൾ നുണഞ്ഞവരാണ്. ഇപ്പം നമ്മൾ തന്നെ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തിട്ടാണ് കാശ്യപാശ്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചത്, അങ്ങനെ എന്തെല്ലാം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി, അതൊക്കെ സ്വാഭാവികമാണ്. അനേകം പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് എന്നുള്ള പറച്ചിലുണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. അപ്പോൾ ആ പരാജയങ്ങളൊന്നും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ മാറ്റുന്നതിന് ഒരു കാരണമായി മാറിയതേയില്ല. ചെറിയ കാര്യങ്ങളിലെ വീഴ്ച കാണുമ്പോൾ ഭൂരിഭാഗം പേരും തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നതാണ് ഞാനിപ്പോൾ കാണാറുള്ളത്. എന്താ നിങ്ങളിപ്പോൾ പഴയ ഈ കാര്യം ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ, അല്ലേ അതൊരു വലിയ പരാജയമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോയിപ്പോയി, അയ്യോ അത് പ്രയാസമായിപ്പോയി, അതുകൊണ്ട് ഞാനത് വിട്ടു, ഇപ്പോൾ വേറെ പരിപാടി തുടങ്ങുകയാണ്. അങ്ങനെ ജീവിതത്തിൽ അനേകം അനേകം പരിപാടികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നും. കാരണം ജീവിതത്തിൽ ഓരോരോ പരിപാടികൾ തുടങ്ങുക, അവസാനിപ്പിക്കുക, ഇഡ്ഡലി കച്ചവടം നടത്തുന്നു, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അടയുടെ കച്ചവടം നടത്തുന്നു, അതും പരാജയപ്പെടുന്ന സമയത്ത് മറ്റു എന്തെങ്കിലും ഒരു പദ്ധതിക്ക് പോകുന്നു. അതിന് പകരം ഒരിടത്ത് ഒരു കുഴി കുഴിച്ച് ധാരാളം അടിയിലേക്ക് കുഴിച്ച് കുഴിച്ച് പോയാൽ നമുക്കൊരു കിണറുണ്ടാക്കാൻ സാധിക്കും. അതുപോലെയാണ് ദൃഢനിശ്ചയമുള്ള ആളുകളുടെ ജീവിതം. അവർ ജീവിതത്തിൽ തെറ്റുവരാതെ മുന്നോട്ട് പോകുന്നു. തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയാണ് വേണ്ടത്. അവയെ അപഗ്രഥിച്ച് തെറ്റുകൾ ആവർത്തിക്കാതെ നൂതനമായ പദ്ധതികളുമായി തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദിനചര്യയെ ചിട്ടപ്പെടുത്തുക. പ്രാചീന ഭാരതീയർക്ക് നിത്യകർമ്മം അഥവാ നിത്യാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് രാവിലെയും വൈകുന്നേരവും അവർ ചെയ്തിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അവർ തങ്ങളുടെ ദൈനംദിന ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നത് തന്നെ. വിജയകരമായ ശീലങ്ങൾ പ്രഭാതത്തിൽ മാത്രമുണ്ടായാൽ പോരാ, അത് പ്രദോഷം വരെ നീണ്ടു നിൽക്കേണ്ടതാണ്. നമ്മൾ ഏറ്റവും ഉത്സാഹത്തോടെ കർമ്മം ചെയ്യുന്നത് പകലാണ്. അതിനാൽ പ്രഭാതത്തിനും പ്രദോഷത്തിനും ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടാനുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്ക് അനുഗുണമായ പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം. അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചെയ്യണം. രാവിലെയും സന്ധ്യാവന്ദനം ചെയ്യുന്നു, വൈകുന്നേരവും സന്ധ്യാവന്ദനം ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ ദ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ധാരാളം പ്രവൃത്തികൾ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് 90 മിനിറ്റൊക്കെ പ്രവർത്തിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഒന്ന് നടു നിവർത്തുക, ഒന്ന് ചെറുങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ടൊന്ന് സംസാരിക്കുക, പിന്നെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനിടയിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു ഉന്മേഷം നമുക്ക് വന്നു ചേരും. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നു, അപ്പോൾ നമുക്കത് ബ്രെയിനിനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് വരും, അല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മുടെ അഥർവവേദത്തിലൊക്കെ എത്ര ഗൗരവമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അത് നമ്മുടെ ചെറിയ ജീവിത വിജയത്തിൽ ഒരു ദിവസത്തെ വിജയമാണ്. പക്ഷേ ആ ഒരു ദിവസം ഫലപ്രദമായി ശ്രദ്ധാപൂർവം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ, അതൊരു ഒറ്റ ദിവസത്തെ വിജയമാണെങ്കിൽ അതൊരു തുടക്കമാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഊർജ്ജമൊക്കെ കുറയും. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ അവനവൻ്റെ ഉള്ളിലെ ഭാരങ്ങളെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങൾ ചേർന്നതാണ് 365 ദിവസമാകുന്ന ഒരു വർഷം എന്ന് നമ്മളറിയണം. അത് ചിട്ടയോടുകൂടി ചെയ്താൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയിക്കുക വേണ്ട. ഇനി അഞ്ചാമത്തെ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട വിഷയം, ജീവിതത്തിൽ അല്പമൊക്കെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം കേട്ടോ. നമ്മൾ മാറ്റത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക, അനിശ്ചിതത്വത്തെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. എപ്പോഴും സുഖസൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഇരുന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. സുഖത്തിൻ്റെ ശീതളച്ഛായയിൽ നിന്ന് പുറത്തു കടന്ന് അല്പമൊക്കെ ഉഷ്ണിച്ചാലേ അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും നമുക്ക് നേടാനാവൂ. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എല്ലാ സൗകര്യവും ഉണ്ട്, നമുക്കിപ്പോൾ ഫോണുണ്ട്, നമ്മൾ ഫേസ്ബുക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി നമ്മൾ സമയം കളയ, അങ്ങനെ ചെയ്യരുത്, സമയം കളയരുത്. അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നേടണമെങ്കിൽ നമ്മൾ ഉഷ്ണിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതാണ് അതൊക്കെ നോക്കി സമയം കളയുക, നല്ല റീലുകൾ കണ്ട് തമാശ കണ്ട് പൊട്ടിച്ചിരിക്കുക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ഇറ്റ് കിൽസ് അവർ ടൈം ആൻഡ് ഇറ്റ് ടേക്സ് പ്രഷ്യസ് ടൈം ഫ്രം അസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടെന്നറിയാമോ? അത് നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടതുണ്ട്.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു സംഗതി കഴിയില്ല കഴിയില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അസാധ്യം എന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൽപ്പിച്ച് നൽകുന്ന കേവലമായ ഒരു പരിധി മാത്രമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, അസാധ്യം എന്ന് പറയുന്നത് യു ആർ മേക്കിംഗ് എ ലിമിറ്റേഷൻ ടു യുവർ സെൽഫ്. അതാണ് സത്യം. അതിനെ മാറ്റാൻ പുറത്തുള്ള ആർക്കും സാധിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതിനെ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കുകയും വേണം. അങ്ങനെ അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്താനും കഴിയില്ല. ജീവിതത്തിൽ വിജയിച്ച പലരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ ചെന്നെത്തി നോക്കിയാൽ അവരുടെ ഒരു പ്രവർത്തന മേഖല നമുക്ക് നൽകുന്ന സന്ദേശം തന്നെ ഇതായിരിക്കും. ഇനി ആറാമത്തത് എന്താണ്? നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. ആത്മവിശ്വാസം ഇല്ലാതെ ജീവിതത്തിൽ വിജയിക്കുക ഒട്ടും സാധ്യമല്ല. ജീവിതത്തിൽ വൻ വിജയം കൈവരിച്ചവർക്കെല്ലാം ആത്മവിശ്വാസമാണ് അവരുടെ കൈമുതൽ. അതില്ലാതിരിക്കുമ്പോഴാണ് സംശയങ്ങൾ നമ്മിൽ പത്തി വിടർത്തുന്നത്, ഭയം നമ്മെ വലിച്ചു മുറുക്കുന്നത്, നിങ്ങൾക്കൊന്നും നേടാനാവില്ല എന്ന് തോന്നുന്നത് അപ്പോഴാണ്. ആത്മവിശ്വാസം ജീവിത വിജയം എന്ന് പറയുന്ന ഒരു ശീലമല്ല, നമ്മുടെ ജീവിത വിജയത്തിൻ്റെ ഒരു ശീലമല്ല ഈ ആത്മവിശ്വാസം. മറിച്ച് അത് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന നമ്മുടെ മനസ്ഥിതിയാണ്. കോൺസ്റ്റൻ്റ്ലി ഷുഡ് ബി ദെയർ. ഒരു കേവലം ഒരു ഹാബിച്വൽ റിച്വൽ അല്ല അത്. പലപ്പോഴും നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല വിജയിക്കാത്തത്, മറിച്ച് ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ്. വേദത്തിൽ ഈശ്വരനെ ആത്മദ ബലദ എന്നീ വാക്കുകൾ കൊണ്ടൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ആത്മശക്തിയും ശാരീരികവും സാമാജികവുമായ ബലവും നൽകുന്നവനെന്ന് അർത്ഥം. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ നല്ല ആത്മശക്തി ഉണ്ടാവണം, ശാരീരിക ശക്തി ഉണ്ടാവണം, സാമാജിക ശക്തി ഉണ്ടാവണം. അത് നമ്മൾ മറന്നുപോകരുത്. ഇതില്ലാത്തവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതായത് വ്യക്തിപരമായും വിജയിക്കാൻ കഴിയില്ല, സാമാജികമായും വിജയിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തെ നമ്മൾ മറക്കുക എന്നതാണ്. കഴിഞ്ഞ കാലത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെയൊക്കെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ വൻ വിജയം നേടണമെങ്കിൽ സ്ഫടിക സദൃശമായൊരു മനസ്സാണ് വേണ്ടത് മനുഷ്യന്. ശുദ്ധമായ മനസ്സിനെ നല്ല തീരുമാനം എടുക്കാനും പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അതേപോലെ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, ലക്ഷ്യം നിലനിർത്താനും സാധിക്കുകയുള്ളൂ. അതിന് കഴിഞ്ഞ കാലത്തെ എല്ലാ പരാജയങ്ങളും ദുഃഖങ്ങളും നമ്മൾ ഇങ്ങനെ നിരന്തരം ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ ദുഃഖങ്ങളെ നാം മറന്നേ തീരൂ. കഴിഞ്ഞുപോയ ജീവിതത്തോട് താരതമ്യം ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും വിജയം കൈവരിക്കാനാകില്ല. കാരണം ഇന്നത്തേക്കാൾ ആത്മവിശ്വാസക്കുറവും ഉത്തരവാദിത്തക്കുറവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സംഭവിച്ച വേദനാജനകമായ സംഭവത്തെക്കുറിച്ച് ഓർത്താൽ ക്രിയാത്മകമായ ലക്ഷ്യങ്ങൾ സഫലീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ജീവിതം ഒരു ഒഴുക്കാണ്. എത്രയോ വലിയ നദികൾ ഒഴുകുന്ന സമയത്ത് എത്രയെത്ര പാറക്കെട്ടുകൾ, പാറക്കഷ്ണങ്ങൾ ആ ഒഴുക്കിൽ പോയിരിക്കുന്നു. പാറക്കഷ്ണവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ജലത്തിന് എത്ര മാർദ്ദവമുള്ളതാണെന്ന് നമുക്കറിയാം അല്ലേ? ജലം വളരെ മാർദ്ദവമുള്ള ഒന്നാണ്, പക്ഷേ പാറക്കെട്ടോ വളരെ ദൃഢമായ ഒന്നാണ്. പക്ഷേ ശക്തമായ വെള്ളപ്പാച്ചിലിൽ ദൃഢമായ കല്ലുകൾ പോലും ഒഴുകിപ്പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. ഭൂതകാലത്തെ നമ്മൾ ജീവിതത്തിലെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് മധുരമായ വായു ശ്വസിച്ച് ജീവിതത്തെ ആസ്വദിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനസ്സിലാക്കുക, നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ട പ്രവൃത്തികൾക്ക് സമാരംഭം കുറിക്കുക. അങ്ങനെ നമുക്ക് 8 വഴികൾ വേദം തുറന്ന് കാട്ടിത്തരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം, നമ്മളെ മുമ്പിൽ ചുരുക്കി പറയാം. 7 പ്രധാന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു. ഇനി നമുക്ക് അവയിൽ നിന്ന് നമുക്കൊരു 8 പോയിൻറ്റുകളെ ഞാൻ മാറ്റി നിങ്ങളെ മുമ്പിൽ വെച്ച് തരാം. 1, മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു രൂപരേഖ തയ്യാറാക്കൂ. അതിൽ ഉറച്ചു നിൽക്കൂ. അതിനുവേണ്ട കൃത്യമായ പാഠങ്ങൾ പഠിക്കൂ. എന്താണോ പഠിക്കേണ്ടത് ഒക്കെ പഠിക്കുക. പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കുക. എന്നിട്ട് കൂടുതൽ മുന്നോട്ട് പോവുക. 4, കൃത്യമായ കാര്യങ്ങൾ ഓർത്തെടുത്ത് പ്രതിദിനം പ്രവർത്തിക്കൂ. പ്രതിദിനം
കൃത്യമായ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുക. അഞ്ചാമത്തത് എന്താണ്? ജീവിത വിജയം നേടിയവരുടെ ഹെൽപ്പ്, സഹായം തേടുക. ഭൂതകാലത്തെ പ്രയാസങ്ങളെ വിസ്മരിക്കുക. ആറാമത്തത് എന്താണ്? നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. അതാണ്, നമ്മളെ സുഹൃത്തുക്കൾ നല്ലവരായിരിക്കണം. നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. സുഹൃത്തുക്കൾ എന്താണ്, സുഹൃത്ത് എങ്ങനെ വേണം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു യൂട്യൂബ് ടോക്ക് നടത്തുന്നതാണ് തീർച്ചയായും. ഏഴാമത്തത്, ചെറുതും ദിവസവും കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്നതാ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു, ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ, എൻ്റെ മെയിലുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നു, പലർക്കും മറുപടി അയക്കേണ്ടതുണ്ടായിരുന്നു, അതെല്ലാം ചെയ്യുന്നു. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാണ്, പക്ഷെ അത് രാവിലെ തന്നെ നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ സാധിച്ചു. എട്ടാമത് എന്താണ്? കൃത്യമായ നിത്യാനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക. രാവിലെ സന്ധ്യാവന്ദനം, അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ ഒക്കെ ചെയ്തു, ധ്യാനം പരിശീലിച്ചു, വൈകുന്നേരം ഇനി അതുണ്ട്. അതിനിടയിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായി വേണ്ട വേദപ്രചാരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതാണ് പ്രാചീന വൈദികർ അവലംബിച്ച കൃത്യമായ പദ്ധതികൾ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സന്ധ്യാവന്ദനവും അഗ്നിഹോത്രവുമാണ്. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേർന്നുകൊണ്ട് നമസ്തേ, ഓം.